ഞാൻ വന്നിരിക്കുന്നത് ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ കേസരിയുടെ റെസിപ്പി നമുക്കറിയാം ശരവണഭവൻ പോലുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻസിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരി കിട്ടും അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു കപ്പിനാണ് എല്ലാ ഇൻഗ്രീഡിയൻറ്റും അളവ് പറയുന്നത് അപ്പോൾ ഈ ഒരു കപ്പിന് ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര ഈ ഒരു കപ്പ് പഞ്ചസാര എന്നുള്ളത് നമുക്കൊരു ഒന്ന് ഒന്നേകാൽ കപ്പ് വരെ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് ഇതാ ഒരു മുക്കാൽ കപ്പോളം നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് വറുത്തിടാനുള്ളതാണ് കശുവണ്ടി മുന്തിരിയും പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് ഞാനിവിടെ പഞ്ചസാര ചേർത്താണ് ഏലക്ക പൊടിച്ച് വച്ചിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉള്ളത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആ കപ്പ് ഒരു കപ്പ് റവയാണ് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് നാല് ഡ്രോപ്പ് ഫുഡ് കളർ കൂടെ എടുത്തിട്ടുണ്ട് അത് തീർത്തും ഓപ്ഷനൽ ആണ് ആവശ്യമെങ്കിൽ മാത്രം അത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി കശുവണ്ടിയും മുന്തിരിയും നമുക്കൊന്ന് വറുത്ത് മാറ്റി വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ആദ്യം ഒരു മുക്കാൽ കപ്പ് നെയ്യ് എടുത്തു വെച്ചിരുന്നു അതിനകത്തുനിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി അതിനകത്തേക്ക് നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ കശുവണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്ത് നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ കശുവണ്ടി അതുപോലെ മുന്തിരി എല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള നെയ്യിലിട്ടിട്ട് നമ്മുടെ ഒരു കപ്പ് റവ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ റവ വറക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് നേരത്തോളം നമ്മൾ ഈ റവ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കേസരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ കേസരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം നമ്മുടെ ഈ റവ നന്നായിട്ട് വറുത്തെടുക്കുക എന്നുള്ളതാണ് അത് ഞാൻ ഒന്നുകൂടെ പറയാണ് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചത് ഒരു മിനിറ്റ് നേരം നല്ല ലോ ില് വെച്ചിട്ട് നന്നായിട്ടങ്ങ് വറുത്തെടുക്കുക ഇപ്പൊ നമ്മുടെ റവായിട്ട് വറുത്ത് ഇരിപ്പുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം ആയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നന്ന ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ റവ നമ്മൾ ഏത് കപ്പിലാണോ എടുത്ത് അതിന്റെ ഇരട്ടി വെള്ളം വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളം നന്നായിട്ട് തിളച്ചിരിപ്പുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു മൂന്ന് നാല് ഡ്രോപ്പ് ഫുഡ് കളറുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫുഡ് കളർ ചേർത്തില്ല എന്ന് ഓർത്ത് നമുക്ക് ആ കാഴ്ചയ്ക്കുള്ള ഒരു ഭംഗി കുറവ് മാത്രമേ വരുവുള്ളൂ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരില്ല അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാനിവിടെ ഒരു മൂന്ന് നാല് ഡ്രോപ്പ് കളർ ആഡ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ റവ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു മിനിറ്റ് നേരെ ഇതുപോലെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് നേരെ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വെച്ചിതൊന്ന് വേവിച്ചെടുക്കാം ഇതാ ഈ ഒരു പരുവായി കഴിഞ്ഞിട്ട് വേണം നമ്മളിതൊന്ന് അടച്ചു വെക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി പൊട്ടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെക്കാം ഇതിപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതാ ഞാൻ തുറക്കുമ്പോൾ നമ്മുടെ റവയെല്ലാം നന്നായിട്ട് വെന്ത്രിപ്പുണ്ട് അപ്പം ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചോളുക അപ്പോൾ ഇതാ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം റവയെല്ലാം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാര എന്നുള്ള കണക്കിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ശരവണഭവനിന്നൊക്കെ വാങ്ങുന്ന കേസരിക്ക് നല്ല മധുരമാണ് അപ്പോൾ അത്രയും മധുരം വേണം എന്നുള്ളവർക്ക് ഒരു കാൽ കപ്പ് കൂടെ നമ്മൾ ഈ സമയത്ത് ഒന്നേകാൽ കപ്പ് പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ പഞ്ചസാരയെല്ലാം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് അലിത്ത് വരും ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും അതുപോലെ നെയ്യുടെ ബാക്കി നമ്മൾ കുറച്ചൊരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യാണ് നമ്മൾ കശുവണ്ടി വറുക്കാനായിട്ട് എടുത്ത ആ എണ്ണയെ തന്നെയാണ് നമ്മൾ റവ വറുത്തെടുത്തത് അപ്പോൾ ബാക്കിയിരിക്കുന്ന നെയ്യും കൂടെ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ റവ നമ്മുടെ ഈ നെയ്യും അതുപോലെ പഞ്ചസാരയും എല്ലാം ചേർന്ന് നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഈ നെയ്യ് ആ റവ നന്നായിട്ട് വലിച്ചെടുക്കും അപ്പോൾ നമുക്ക് കേസരി നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള കേസരി നമുക്ക് കിട്ടും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മളുടെ ഈ കേസരിക്കകത്തേക്ക് അപ്പോൾ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ കശുവണ്ടിയും മുന്തിരിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേസരി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേസരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ കേസരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്